ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഗർഭാവസ്ഥയിൽ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. 9 മാസത്തിനുള്ളിൽ കുഞ്ഞ് ഗർഭാശയത്തിനുള്ളിൽ വേഗം വേഗം വളരാനായിട്ട് തുടങ്ങുന്നു. ഈ കാരണത്താൽ തന്നെ ഗർഭിണികൾക്ക് ക്ഷീണം, മനം പുരട്ടൽ, ശരീരവേദന, ബാക്ക് പെയിൻ തുടങ്ങിയ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭിണികൾക്ക് ശരിയായ രീതിയിൽ ഉറങ്ങാനും പ്രയാസമുണ്ടാകുന്നു. ഈ സമയത്ത് കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയ്ക്കായി നല്ല ആഹാരം കഴിച്ചാൽ മാത്രം പോരാ. ഏത് തരത്തിലാണ് ഉറങ്ങുന്നത്, എന്തൊക്കെ ചെയ്യണം എന്നത് എല്ലാം ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഭക്ഷണ കാര്യത്തിലാണ്. എന്നാൽ ഗർഭിണി ആഹാരത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും തെറ്റായ രീതിയിൽ ഉറങ്ങുകയും ചെയ്താൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആവശ്യത്തിന് ഉറങ്ങാതിരുന്നാൽ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. ഇന്ന് ഈ വീഡിയോയിൽ ഗർഭാവസ്ഥയിലെ കുഞ്ഞ് നന്നായി വളരാൻ ഗർഭിണികൾ ഏത് രീതിയിലാണ് ഉറങ്ങേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഗർഭാവസ്ഥയിൽ കമിഴ്ന്ന് കിടന്നുറങ്ങാമോ എന്ന്. പ്രത്യേകിച്ച് ആദ്യ മാസങ്ങളിൽ, അതായത് ആദ്യ ട്രൈമസ്റ്ററായ ആദ്യ 3 മാസങ്ങളിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് മുന്നോട്ടുള്ള സമയത്ത് കമിഴ്ന്ന് കിടന്നുറങ്ങിയാൽ കുഞ്ഞിൻ്റെ പ്രഷർ ഉണ്ടാവുകയും കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം മുതലേ നമ്മൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ശീലമുള്ളവരാണ് എങ്കിൽ അത് ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ കിടക്കാതിരിക്കുക, നമ്മൾ ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം 3 മാസം കഴിയുന്നതോടുകൂടിയിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കാം, അതുവരെ കമിഴ്ന്ന് കിടക്കാം എന്ന് വിചാരിക്കരുത്. നമുക്കൊരു കാര്യവും പെട്ടെന്ന് തന്നെ നമ്മുടെ ശീലം മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ നിങ്ങൾ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്ത് കിടന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ഒരേ പൊസിഷനിൽ തന്നെ കൂടുതൽ സമയം കിടക്കാതിരിക്കുക. അതായത് ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ ചേഞ്ച് ആയിട്ട് കിടക്കണം. ഗർഭകാലത്ത് കഴിയുന്നതും ഇടത് സൈഡ് ചരിഞ്ഞ് കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇടത് സൈഡ് ചരിഞ്ഞ് കിടന്നാൽ കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നല്ല രീതിയിൽ ലഭിക്കുകയും കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കുകയും ചെയ്യുന്നു. ഇതുമാത്രവുമല്ല, നിങ്ങൾ ഇടത് സൈഡ് തിരിഞ്ഞ് കിടക്കുന്നത് വഴി കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സും കൂടുതലായിട്ട് നടക്കുന്നു. അതായത് നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് അമ്മയും കുഞ്ഞുമായുള്ള ഒരു നല്ല ബോണ്ടിങ്ങിന് സഹായിക്കുന്നു. ഇനി കുറച്ചു പേരെങ്കിലും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഇടത് സൈഡ് ചരിഞ്ഞ് കിടക്കുന്നത് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സൈഡ് കൂടുതലായിട്ട് പെയിൻ തോന്നുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഇടത് സൈഡ് തന്നെ കിടക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന്. അങ്ങനെയില്ല, നിങ്ങൾക്ക് ഏത് സൈഡാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ സൈഡ് കുറച്ച് സമയം തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടത് സൈഡ് തിരിഞ്ഞ് കിടക്കാം, ഇടയ്ക്കിടയ്ക്ക് വലത് സൈഡും തിരിഞ്ഞ് കിടക്കാം. മലർന്ന് കിടക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പറയുകയാണ്, ഒരേ പൊസിഷനിൽ കൂടുതൽ സമയം ഉറങ്ങരുത്. പ്രത്യേകിച്ചും വലതുവശം തിരിഞ്ഞ് കിടക്കുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രം അങ്ങനെ കിടന്നുറങ്ങുക. നിങ്ങൾ കൂടുതലും ഇടത് സൈഡ് ചരിഞ്ഞ് കിടന്നുറങ്ങാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏത് മാസം മുതലാണ് ഇടത് സൈഡ് ചരിഞ്ഞ് കിടക്കേണ്ടതെന്ന്. നിർബന്ധമായിട്ട് 3 മാസം കഴിയുന്നതോടുകൂടിയിട്ട് ഇടത് സൈഡ് ചരിഞ്ഞ് തന്നെ കിടക്കണം. അതുവരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചരിഞ്ഞ് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. എന്നാൽ 3 മാസം കഴിയുന്നതോടുകൂടിയിട്ട് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് നിർബന്ധമായിട്ടും ഉറങ്ങുക. ഇനി എന്തുകൊണ്ടാണ് ഗർഭിണികൾ മലർന്ന് കിടന്ന് ഉറങ്ങരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം നോക്കാം. ഗർഭകാലത്ത് മലർന്ന് കിടന്നുറങ്ങുന്നത് വഴി ഗർഭാശയത്തിലെ മുഴുവൻ വെയിറ്റും നട്ടലിൽ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുന്നു. ഈ കാരണത്താൽ തന്നെ ഗർഭിണികൾക്ക് നടുവേദനയുടെ ബുദ്ധിമുട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ബ്ലഡ് ഫ്ലോ നമ്മുടെ കാലുകളിലേക്ക് എത്താതിരിക്കാനും ഇതൊരു കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഗർഭിണികൾ ഉറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ചൂടുള്ള കാലാവസ്ഥയിലും തണുത്ത കാലാവസ്ഥയിലും ഉറങ്ങുന്ന സമയത്ത് കൂടുതൽ ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് വേണം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. കൂടുതൽ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനും ഗർഭാശയത്തിനും കൂടുതലായിട്ട് ടൈറ്റ് അനുഭവപ്പെടും. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് അത്ര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അതോടൊപ്പം തന്നെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനും അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ നമുക്ക് രാത്രി സമയങ്ങളിൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് വഴി ഇച്ചിങ്ങിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഗർഭകാലത്ത് ഉറക്കം വളരെ കുറഞ്ഞാലും അത് നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ഗർഭകാലത്ത് രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.